മുറ്റത്തെ കോഴികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകൾ അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അത് ഓരോ ദിവസം ആദ്യത്തെ ദിവസം എന്ത് അങ്ങനെ 15 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തി നമ്മളിത് എങ്ങനെ പിടിക്കുന്നു എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത്. ഇത് ഏതൊരു വീട്ടിലും നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ അതിൻ്റെ വേസ്റ്റ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ വേസ്റ്റ് പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മനോഹരമായി നമുക്ക് ഒരു ചിലവുമില്ലാതെ ഒരു ഒരു ബക്കറ്റും അതിൻ്റെ ഒരു അടപ്പം മാത്രം കൊണ്ട് മികച്ച പ്രോട്ടീൻ ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മികച്ച നിലവാരത്തിൽ നല്ല പ്രോട്ടീൻ ഫുഡ് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റും. നല്ല ആരോഗ്യത്തോടെ ഇവയെ വളർത്തി പരിപാലിക്കാൻ പറ്റും. ഈ തീറ്റി ചിലവ് ഇത്രത്തോളം കൂടുമ്പോൾ അത് പരമാവധി കുറയ്ക്കുവാനുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമെന്നത് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഇത് ഫോളോ ചെയ്യുക. ഇത് എൻ്റെ ജീവിത അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ നോക്കിയതിന് ശേഷം ഇതിന് മറുപടി നിങ്ങൾ തന്നാൽ മതി. വളരെ കൃത്യമായി എനിക്കെങ്ങനെ കിട്ടുന്നോ അതേപോലെ അതിനെക്കാട്ട മനോഹരമായി ഇത്ര നിങ്ങൾക്ക് കിട്ടുമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതിന് വേണ്ടത് ആദ്യം ഒരു ബക്കറ്റ്, ഒരടപ്പ്. നിങ്ങൾ കണ്ടില്ലേ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അടപ്പിൽ. അതേപോലെ ഇതിങ്ങനെ ഒരു ഹോള്, ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ടൊരു ഹോള് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ ഒരു കല്ലൊക്കെ ഇതിൻ്റെ പുറത്തെടുത്ത് വയ്ക്കാം, ഇഷ്ടിക എടുത്ത് വയ്ക്കാം. ഇതാ ഇങ്ങനെ ഒരു ഹോൾ അത്യാവശ്യമാണ്, ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ വേണം. പോയിട്ട് ആ ബക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ സൈഡിലായിട്ട് ശ്രദ്ധിക്കണേ, ഇതാ ഈ ഭാഗത്തായിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അങ്ങനെ പറയുന്നുള്ളൂ ഒരു ഹോൾ വേണം. കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്ത് എന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടില്ലേ അടിഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാലേ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം അതുവഴി നമുക്ക് അങ്ങ് പോകണം. അതുവഴി പുഴുക്കളൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ 3 ഹോളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇട്ടെടുക്കേണ്ടത്, ഒരു ബക്കറ്റിനകത്ത് ഇട്ടെടുക്കേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ വേണം ശരിക്കും. ഓക്കെ, എടുത്തല്ലോ നിങ്ങളും. ഇനി ഞാൻ ഇടാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ചക്ക നിങ്ങൾക്ക് സുലഭമായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ ഇത് ഒരു കുഴച്ചക്കയാണ്, അതിനകത്തുള്ള ചൊളയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കുരുവൊക്കെ നീക്കിയിടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഈ ചൊളയോടെ വരിക്കച്ചക്കയോ അത് കുഴച്ചക്കയിലും ചുളയോടെ ഇട്ടാലും പിച്ചിങ്ങനെ ഇട്ടാൽ മതി. അതിനെ നന്നായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി അതിനകത്ത് ഇട്ടാൽ മതിയാവും. ഇത് പഴുത്തതാവുമ്പോൾ പെട്ടെന്ന് ഈച്ചയ്ക്ക് മണം പിടിച്ച് വരുവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു ചക്ക മാത്രമേ, ഒരു ചക്കയുടെ വേസ്റ്റ് അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്ത് കുരു ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുരു ഇട്ടാലും കുഴപ്പങ്ങളൊന്നുമില്ല. അതാ ഈ ഒരു മടൽ അതിൻ്റെ കവണി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇതിലേക്ക് ഇടുമ്പോഴേ. നമുക്കിത് കൊണ്ടുപോയി ആ ബോക്സിനകത്തേക്ക് ഇട്ടേക്കാം, നേരെ ആ ബോക്സിനകത്ത് കൊണ്ടിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചക്കയുടെ കവണി ചക്ക അതല്ലാതെ വേറെ ഒന്നും ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ദിവസവും വീട്ടിലെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതുപോലത്തെ സാധനങ്ങൾ ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാം. മുട്ടത്തോടിടണ്ട, അതിനകത്തുള്ള ഏത് മുട്ടത്തോടിടണ്ട, അതിനകത്ത് ബാക്കി എല്ലാ വേസ്റ്റുകളും ഇടാം. ഉള്ളിത്തോൽ എന്തും ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടച്ചു, ഞാൻ ഇനി കൊണ്ടത് സെറ്റ് ചെയ്യുന്നത് വീടിൻ്റെ പുറകു വശത്താണ്. അവിടെയാണ് കോഴികളൊക്കെ തുറന്ന് വിട്ടിട്ടുള്ളത്. പരിസരം നല്ല വൃത്തിയല്ല. ഇത് മറ്റൊരു ബോക്സാണ്, ഇത് നേരത്തെ വെച്ചിട്ടുള്ള ഒരാഴ്ചയിൽ 5 ദിവസമായിട്ടുള്ള ബോക്സാണ്. അതിലും ഒരു ചക്കയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് കുരുവെല്ലാം ഉണ്ട്, ഒരു ചക്ക അതിനകത്ത് ചുളയൊന്നും മാറ്റാതെ ഇട്ടതാണ്. പുഴുക്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അകത്ത് പുഴുക്കളൊക്കെ ഉണ്ട്, പക്ഷേ പിടിച്ചു തുടങ്ങാൻ തക്കതായിട്ടായിട്ടില്ല. പുഴുക്കളങ്ങനായി വന്നിട്ട് ഉള്ളതേ ഉള്ളൂ. 5 ദിവസമായതാണ്.
ഓക്കെ, അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം, രണ്ട് ദിവസം കഴിഞ്ഞ് കാണാം. ശ്രദ്ധിക്കണേ, ഇത് അഞ്ച് ദിവസം ആയിട്ടുണ്ട്. അഞ്ച് ദിവസം ആയപ്പോൾ ഉള്ള അതിൻ്റെ അവസ്ഥയാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളെ ഇത് കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ. അതിൻ്റെ മുട്ടകളൊക്കെ ഇതാ ഇരിപ്പുണ്ട് കേട്ടോ, ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ മുട്ടകൾ ഇരിപ്പുണ്ട്. പക്ഷേ പുഴുക്കളൊന്നും ആയിട്ടില്ല, ഇതൊന്ന് കറുത്ത് റെഡിയായിട്ടേ ഉള്ളൂ. ഇനി എടുക്കുക. അപ്പോൾ ചില ആൾക്കാർ പറയും വച്ചൻ്റെ പിറ്റേന്ന് മുതൽ പുഴുവാകും, ഇല്ല അങ്ങനെ ആകത്തില്ല കേട്ടോ. ശരിക്കും 15 ദിവസത്തെ പ്രോസസ്സുണ്ട് അതിന് എന്നാണ് എൻ്റെ ജീവിതാനുഭവം ഇത് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ മിക്കവാറും അതിനകത്ത് പുഴു കാണാനാണ് സാധ്യത. നമുക്ക് നോക്കാം. ഇതാ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 8ാമത്തെ ദിവസമാണ് കേട്ടോ, 8ാമത്തെ ദിവസം. അതിൽ നീരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഞാൻ പറയാം, 8 ദിവസവും ഈ ചക്ക മാത്രം വെച്ചിരുന്നാൽ പോരാ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരൊറ്റ ചക്ക ഉണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മുടെ ഭക്ഷണ മാലിന്യങ്ങൾ എത്രയുണ്ടോ അത്രയും നമുക്ക് ഓരോ ദിവസവും ഇട്ട് ഇതിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം. ഫുള്ളായി നിറയ്ക്കേണ്ട, ഒരു 3/4 ഭാഗം വരെ ഇതിനെ നിറയ്ക്കാം. ഇതിനകത്ത് പുഴു വന്നിട്ട് യെസ് വന്നിട്ടുണ്ട്. ഇതാ കണ്ട കണ്ടോ കണ്ടോ കണ്ടോ, പുഴുവുണ്ട്, പുഴുവായിട്ടുണ്ട്. അതിൻ്റെ ആ കവണി ഭാഗത്തായിട്ട് പുഴുവുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മുട്ട ആയിട്ട് അത് പുഴുവായിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മരിച്ചിന് വേസ്റ്റ് വീട്ടിൽ നമ്മുടെ അടുക്കളയിലും. ഇത് പയറാണ് കേട്ടോ, പയർ വാങ്ങിച്ചിട്ട് മിച്ചമുള്ള പയർ, ഉള്ളിത്തോല്, പിന്നെ ഇതൊരു മരിച്ചിനിയാണ്. അത് അഴുക്കിയായ കേടായ മരിച്ചിനി അതിനകത്തിട്ടതാണ്. ഒത്തിരി ദിവസം കിടക്കുമത്. എൻ്റെ അടിഭാഗത്തൊന്ന് നോക്കി കണ്ടോ, പുഴുക്കളൊക്കെ ആയിട്ടുണ്ട്. വീട്ടിലെ ഉപയോഗിക്കുന്ന കടലയുടെ വേസ്റ്റ്, ഉപയോഗിച്ചിട്ടുള്ള കടലത്തോല്, പിന്നെ ഉരുളക്കിഴങ്ങ്, എന്താണ് ഉള്ളി, മുട്ടത്തോട്. മുട്ടത്തോടൊന്നും ഇതിലിടണ്ട കേട്ടോ, ഞാൻ എൻ്റെ കൂട്ടത്ത് ഒരുമിച്ച് അങ്ങ് ഇടുമ്പോൾ എല്ലാം അങ്ങ് വേസ്റ്റ് അങ്ങ് വരുന്നതാണ്. ശരിക്കും സോയാബീൻസിൻ്റെ വേസ്റ്റാണ്. ഒക്കെ പുഴു ആയിട്ടുണ്ട്, ശരിക്കും പുഴു ആയിട്ടുണ്ട്. ഇനി നമുക്ക് കെണി വെച്ച് പിടിക്കാനുള്ള സെറ്റപ്പിലേക്ക് ആയിട്ടില്ലെന്ന് വെച്ചാൽ വളരണം. ഇതിപ്പോൾ 10ാമത്തെ ദിവസമാണ്. നോക്കാം, നമുക്കിനി നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്കിനി കെണി എങ്ങനെ സെറ്റ് ചെയ്യുന്നു നോക്കാം. അതായത് ഇതൊരു നമ്മുടെ ഓർക്കിഡ് വയ്ക്കുന്നൊരു ഒരു ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് പേപ്പർ ചുരുട്ടി വെച്ച് വെള്ളം നനച്ചാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നതെന്ന് നോക്കിക്കോ. പേപ്പർ ഒരു കൂട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റ് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുന്നു. ശരിക്കും ഇതിൽ ഭക്ഷണ വേസ്റ്റ് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അതിനകത്ത് ഭക്ഷണ വേസ്റ്റ്, പിണ്ണാക്ക്, ഈ പിണ്ണാക്കില്ലേ, തേങ്ങ പിണ്ണാക്ക്, വേസ്റ്റ് പിണ്ണാക്കുകൾ, വേസ്റ്റ് ഇതെന്തെങ്കിലും ഇതിനകത്ത് കൂടെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 3 ദിവസം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് പുഴു കയറി വരുന്നതായിരിക്കും. ഇനി കുറച്ചുകൂടെ പേപ്പർ ഇതുപോലെ ചുരുട്ടി വെച്ച് ശരിക്കൊരു ഒരു കൂട്ട് പേപ്പർ അതിനകത്ത് വെച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് കെണിയാക്കാം. ഞാനൊരു ഒരു പൂട്ട് പേപ്പർ, ഒരു 1.5 പൂട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് കൂടെ എടുത്ത് അതിനകത്ത് നമ്മൾ വയ്ക്കാം. ഒരല്പം വെള്ളവും കൂടെ തളിച്ച് നമുക്ക് വന്ന് വയ്ക്കാം. ഒരല്പം വെള്ളം മാത്രമേ ഉള്ളേ അതിനകത്ത്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി പിണ്ണാക്കില്ലേ വേസ്റ്റ്, അല്ലെങ്കിൽ തവിട് കഴിച്ചതിൻ്റെ വേസ്റ്റ് അതുപോലത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും പിണ്ണാക്കിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അഡീഷണൽ പുഴു കൂടെ വയ്ക്കുന്നതായിരിക്കും. ഇതാ നമുക്ക് വയ്ക്കാം, പുഴുക്കളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് വയ്ക്കാം. ഇനി ശരിക്കും 2 ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്നിനകത്ത് ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം, 3 ദിവസം, 3ാമത്തെ ദിവസമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് ഫുള്ള് തിന്ന് തീർത്ത് വലിയ പുഴുക്കൾ റെഡി ആയിരിക്കും. നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, അതിനകത്ത് പുഴുക്കളുണ്ട്, ശരിക്കും പുഴുക്കളുണ്ട്, പുഴുക്കളുണ്ട്. ഉണ്ടോ എൻ്റെ മുട്ടകൾ ഉണ്ടോ? ഇത് വെച്ചതിൻ്റെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കുന്നില്ല,
മൂന്നാമത്തെ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ പുഴുക്കൾ ശരിക്കും മുട്ട പുഴുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ മുകളിൽ തട്ടിലാണ് ശരിക്കും ഇങ്ങനെ വരുന്നത്. ഏതായാലും ഇന്ന് എടുക്കുന്നില്ല, നമുക്ക് നാളെ എടുത്തു നോക്കാം. ഓക്കെ, ഞാനതിന് ഇരിപ്പുണ്ടെല്ലാം, നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്ന് 15-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് സോൾജർ ഫ്ലൈ, അത് ലാർവ, നമ്മൾ മെനിഞ്ഞാന്ന് കെണി വെച്ചിട്ടുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ട് കെണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഞാൻ പിടിച്ചെടുക്കുന്നു, അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോ അതെങ്ങനെ ചെയ്യുന്നു എന്നതും, അപ്പോൾ ഇത് എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് എന്നുള്ളതുമുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു കണി മാത്രമേ വെച്ചിട്ടുള്ളൂ, അതിൽ എത്രത്തോളം ബ്ലാക്ക് സോൾജർ ഫ്ലൈ നമുക്ക് ലഭിക്കുന്നുവെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതാ 15-ാമത്തെ ദിവസം നോക്കണേ. ദാടി ഭാഗത്ത് കണ്ടോ, ശരിക്കും പുഴുക്കളങ്ങ് മുകളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ണ്ടോ, പുഴുക്കൾ ശരിക്കുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കണം. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതിനകത്താണ് വെച്ചിരുന്നത്, ഒരു ബൂട്ട് പേപ്പറിലാണിത് സെറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ഒരു കണി വെച്ചപ്പോൾ തന്നെ നിങ്ങൾ നോക്കണേ, ഇതാ ഇത്രത്തോളം പുഴുക്കളുണ്ട് കേട്ടോ. ഇത് ഒരു കണിയാണ് വെച്ചത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, വെറും ന്യൂസ് പേപ്പറാണിത്. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന് ശരിക്കും അത്യാവശ്യത്തിന് ഒരു കണിയിൽ നിന്ന് തന്നെ ഇത്രയും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു 5 ബോക്സ് സെറ്റ് ചെയ്യണം, അതിനകത്ത് 3 കണി വെച്ച് അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് വിജയകരമായി നമുക്ക് എടുക്കാനാവും. അപ്പോൾ ഇത്തരത്തിൽ ഞാനിപ്പോൾ ചെയ്ത ഈ തരത്തിൽ നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് പരിശീലിച്ച് നോക്കണം. എന്നിട്ടത് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. നിങ്ങളിങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അതങ്ങ് മാറി സെപ്പറേറ്റായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. നല്ല അടിപൊളി ഫുഡാണ് ഇത്. ഇങ്ങനെ അല്പനേരം ഒന്ന് കൂട്ടി വെച്ചിരുന്നാൽ നിങ്ങൾക്കത് സെപ്പറേറ്റ് മാറി നല്ല കോഴികൾക്ക് തിന്നാൻ പാകമായി തരും. ഇത് നേരെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ശരി, ഇട്ട് കൊടുത്താൽ പിന്നെ ഒന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന കാണിച്ചു തരാം. അത് വളരെ വേഗത്തിൽ മൊത്തത്തിൽ തിന്ന് തീർക്കുന്ന നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒരല്പനേരം വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. ഇവകൾക്ക് ഒട്ടും തികയത്തില്ല. ഞാൻ പക്ഷേ 5 ബോക്സോളം വെച്ചിട്ടുണ്ട്. ഒരു ബോക്സിനകത്ത് നിന്ന് 3 കെണികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 5, 3, 15 കെണി വയ്ക്കും. 3 കെണിയിൽ നിന്നും എടുത്ത് അപ്പോൾ ഒരു നേരം ഒരല്പം അതിന് നല്ല പ്രോട്ടീൻസ് കിട്ടും. ഇത് 1 പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിത് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ ബൈ.